ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. ഇപ്പോൾ കാരണം ഒരു 80 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വല്ലൂരിൽ നിന്നാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് കൂടി ഉണ്ട്, പെട്രോൾ അടിക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പറിക്കുന്നതാണ്. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റേഴ്സാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ അവിടെ ഒന്നുമില്ല, ഓഫ് റോഡല്ല മെയിനായിട്ട് പറഞ്ഞത്, സീനറീസാണ്. ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് വേറെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ നോക്കാം. ആ ഒരു ഡാം ഉണ്ടെന്ന് പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് അതൊക്കെ വിസിറ്റ് ചെയ്യാം ഒന്ന് പോയിട്ട്. ഇപ്പൊ വരണ വഴിക്കാണെങ്കിലും ഈ പാടം കണ്ട നല്ലൊരു, ഇപ്പൊ ഇതിനേക്കാളും നല്ല രസമായിരുന്നു വരണ വഴി. ഗോൾഡൻ കളർ, നല്ല ഗോൾഡൻ കളറിലായിരുന്നു. അതുപോലെ കുറെ സീനറീസ് ഉണ്ട് വരണ വഴിക്ക്, നല്ല 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 സീനറീസ് ഉണ്ട് ഇഷ്ടംപോലെ. അപ്പൊ ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ വരുന്ന കാര്യങ്ങൾ കുറെ ഇങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിന്ന് ചെക്ക് പോയിന്റ് ഉണ്ട്. ചെക്ക് പോയിന്റ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ മുകളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇതാണ് ചെക്ക് പോയിന്റ് വരുന്നത്. ഓക്കേ ശരി. ഇപ്പോൾ ഞങ്ങൾ ഇത് കയറി വരുന്ന സ്ഥലമാണ്, അപ്പോൾ ബാക്കിൽ കാണാം അടിയിൽ. പക്ഷെ ശരിക്കും വീഡിയോയിൽ കാണുമ്പോൾ അതൊരു ഫീല് ഇതിൽ കാണാൻ തോന്നുന്നില്ല, പക്ഷെ ഇവിടെ കാണുമ്പോൾ നല്ല ഫീൽ ഉണ്ട്. ഇതിപ്പോ പോത്തുണ്ടി ഡാമാണ്, പോത്തുണ്ടി ഡാം. ഓക്കെ, പോത്തുണ്ടി ഡാമാണ് കണ്ടോണ്ടിരിക്കണേ. പക്ഷെ കയറി വരുന്ന സ്ഥലമാണ്, അത് കാണാം. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് റോഡ്, ബാക്കിൽ വന്നാണ് റോഡ്. നമ്മൾ അവിടെ നിന്നാണ് വരണേ. വന്നതിന് ശേഷം ഇപ്പോൾ അവിടെ നോക്കി അറ്റത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരു സ്ഥലമുണ്ട് വ്യൂ പോയിന്റ് പോലെ. ഷേക്കാവാൻ പാടില്ല കൈ, കൈ ഷേക്കാവാൻ. ഇപ്പോൾ കറന്റ് ഞങ്ങൾ നിൽക്കുന്നത് അതിനടിയിലാണ്, പോപ്സിന്റെ എസ്റ്റേറ്റിന്റെ അവിടെയാണ് നിൽക്കണേ. ഇനി നമുക്ക് മോളിലേക്ക് പോയിട്ടില്ല, കാരണം വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാണ്. ഇപ്പൊ ബാക്കിൽ നോക്കിയാലും കാണാം. പിന്നെ ഈ ഭാഗത്തൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്ത് വെക്കണം, മോളിലേക്ക് കയറ്റി വിട്ടില്ല. കാരണം അവരെ ചങ്ങല കെട്ടിട്ട് നോക്കുക, അല്ലെങ്കിൽ അടിച്ചു നോക്കാം. ഓഫ് റോഡ് പോകാൻ പറ്റില്ല, കയറാൻ പറ്റില്ല, നടന്ന് കയറേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ വരുന്ന വഴിക്കന്നെ നല്ല സീനറീസ് ഉണ്ട്, ഇപ്പൊ കണ്ടില്ല അവിടെ നല്ല ഗ്രീനറി അതുപോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒന്ന് കുഞ്ഞു വഴിയാണ്, ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫോണിലെടുക്കണ്ടായിരുന്നു, അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ
ഇപ്പൊ കറണ്ട് നിക്കണത് സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് കാണാം. ഇങ്ങനെ ബൈക്ക് കയറ്റി വിടില്ല, അപ്പൊ നടന്നു തന്നെ വരണം. അങ്ങനെ ഒരു പണിയുണ്ട്. പക്ഷെ നല്ല സീനറിയാണ്, കാണാം. നല്ല സീനറിയാണ്, എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. ഇനിയുണ്ട്, അങ്ങോട്ടും ഉണ്ട്, കുറച്ചുകൂടി നടന്നു പോകാണ്ട്. ബൈക്ക് മാത്രം കയറ്റില്ല, അതാണ് സീൻ. ഇത് സീതാർകുണ്ട് സ്ഥലമാണ്. അപ്പൊ ഇതില് മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ സീനറീസ് തന്നെയാണ് ഇവിടെ വരണേ. നമ്മൾ നടന്നു കയറി വന്ന് സീനറീസ് കാണുന്ന പോലെയാണ്. നല്ല വ്യൂ പോയിന്റുകളാണ്. ഇപ്പൊ ഫോട്ടോഗ്രാഫി പറ്റിയ സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിപ്പോ ഒരു ഉച്ചനേരം ആയതുകൊണ്ട് ഇങ്ങനെ നല്ലൊരു തണുപ്പുള്ള നേരൊക്കെയാണ് ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. നല്ല പോകായിരിക്കും ഇവിടെ. അപ്പൊ നല്ല പ്ലേസ് ആണ് വരാൻ പറ്റിയത്. ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വന്ന സ്ഥലത്തിന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വന്ന വഴി. എൻഡിങ് ഇവിടെയാണ്. പക്ഷെ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് ഇവിടെ. മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പുല്ലുകളുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പുല്ലൊന്നും അറിയില്ല, ഡ്രൈ സീസൺ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കഴിഞ്ഞാൽ നിറച്ച് എന്താ പറയാ, മേഘങ്ങളായിരുന്നു, മഞ്ഞ് മൂടി കിടക്കണ ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട്, പിന്നെ അങ്ങോട്ട് ഉണ്ട് സ്വല്പം. ഇപ്പോൾ അവിടെ പോയിട്ടൊന്നുമില്ല. ഇതന്നെ ഒരു പ്ലെയിൻ ഏരിയയാണ്. ഇതാണ് എൻഡിങ് ശരിക്കും വന്നു കഴിഞ്ഞാൽ. പിന്നെ അങ്ങോട്ടൊരു വഴി കാണിക്കുന്നുണ്ട്, ഞാനിപ്പോൾ കാണിച്ചുതരാം. അവിടേക്കൊരു വഴി പോകുന്നുണ്ട്. വഴി അതെ, ഇതങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പോയിട്ടില്ല, അവിടെ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് റിസ്ക് എടുക്കുന്നില്ല. ഇവിടെ തന്നെ ആരും കാണാനില്ല. മറ്റേ സാധാരണ ആൾക്കാർ കുറേ ഉണ്ടോ? ഞങ്ങൾ പിന്നെ മഴക്കാലത്ത് വന്നു. ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് വഴി. അത് എവിടേക്കാന്ന് അറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വരെ വരണല്ലോ. ഇത് നല്ല സ്ഥലമാണ്. എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ റൈഡിങ്ങിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, റൈഡിങ്ങിനെ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം തന്നെയാണിത്. കാരണം ഇപ്പം നമ്മൾ വന്ന വഴി റൈഡിങ്ങിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇമ്പൾസിമിയാണ്, ആളെ എഫ്സിമിയാണ്. അപ്പോൾ റൈഡിങ്ങിന് പറ്റി ഇപ്പോൾ കുറേ ബൈക്കുകളൊക്കെ വരുന്നുണ്ട്, കാറുകളും വരുന്നുണ്ട്, ഫാമിലീസ് വരുന്നുണ്ട്. അപ്പോൾ റൈഡിങ്ങിന് പറ്റിയ സ്ഥലം തന്നെയാണിത്. പക്ഷേ നമ്മൾ പറഞ്ഞേ മുകളിലേക്ക് കയറ്റി വിട്ടില്ല. പോരട്ടെ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇത് ലാസ്റ്റ് പ്ലേസ് ആണ്. ഇനി പോകുമ്പോഴും ഉണ്ട്, പോത്തുമ്മി ഡാമുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോകണില്ല, നേരത്തെ വീട്ടിൽ പോകാനാണ്. തുടർന്ന് 50 കിലോമീറ്റർ ദൂരം ഞങ്ങൾ പോകണം. ഇത് വരുന്ന വഴിക്കുള്ള ഒരു സംഭവമാണ്. ഈ വഴി തന്നെയാണ് കയറി വരുന്നത്. ഈ വഴി തന്നെയാണ് കയറി വന്നത്. അപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇനി കണ്ട വഴിയുള്ളൊരു സംഭവം തന്നെയുള്ളൂ. പിന്നെ ആ ഡാമാണുള്ളത് മെയിനായിട്ട്. പക്ഷേ ഡാം